മനോരമ ഓൺലൈൻ പ്രേക്ഷകർക്കെൻ്റെ നമസ്കാരം. എൻ്റെ പേര് സി വി ജയൻ. സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിൽ എൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ചെങ്ങന്നൂർ ചെറിയനാടാണ് എൻ്റെ സ്ഥലം. ഞങ്ങളുടെ ഒരു കുടുംബ വീടിൻ്റെ പാർട്ട് തന്നെയാണ് ഈ സ്ഥലമേ. അപ്പം ഞങ്ങൾക്കൊരു വീട് പുതിയത് കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഒരു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് ഒരു ഒറ്റ നില വീട് തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം. ഞങ്ങൾക്ക് രണ്ട് പിള്ളേരാണ്. മൂത്ത ആൾ ബഹറിനാണ്, ഇളയാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പിള്ളേരും ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു നിലയാണ്. അത് ഞങ്ങൾ പിള്ളേർക്കും താല്പര്യം ഒരു നില തന്നെയാണ്. അതിൽ തുറന്ന് കയറുന്നത് ലിവിങ് സ്പേസ് ആണ്. പിന്നെ അതിനോടൊപ്പം അങ്ങോട്ട് ഒരു ഹോളാണ്. അപ്പോൾ അത് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഒരു ടി വി യൂണിറ്റും കുറച്ച് ബുക്സൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ച് തന്നെയാണ് ഒരു സെറ്റി. പിന്നെ സീലിംഗ്, അത് ഇൻറ്റീരിയൽ വർക്കിനകത്ത് തന്നെ നമ്മൾ സീലിംഗും ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിനും. ഇത് 1571 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. മൂന്ന് ബെഡ്റൂം, രണ്ട് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒന്ന് കോമണുമാണ്, എന്നാൽ നമുക്ക് ബെഡ്റൂമിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. പിന്നെ ലിവിങ്, പിന്നെ ഡൈനിങ് ടേബിൾ കിടക്കുന്ന സ്പേസും കിച്ചണും കൂടെ നമ്മളൊരു പാർട്ടീഷൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഫെസിലിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ. ഒരു ഓപ്പൺ കിച്ചണും ഡൈനിങ് ഏരിയയും കൂടിയാണ്. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡൈനിങ് ഏരിയ ഇതും കൂടി ഇത്ര അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫുഡ് അറേഞ്ച്മെൻ്റ് എല്ലാം നമുക്ക് എളുപ്പമാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്തെടുത്തതാണ് ഈ ഡൈനിങ് ടേബിളൊക്കെ. പിന്നെ ഇവിടെ ഒരു വാഷേരിയ വരുന്നുണ്ട്. ഇതൊരു സി ഷേപ്പിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു, ഓപ്പൺ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഫ്രണ്ടിൽ അതിൻ്റെ മണം വരും, ലിവിങ് ഏരിയയിൽ വരാതെ ബുദ്ധിമുട്ടാവുമെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഗ്ലെന്നിൻ്റെയാണ്, ഹോബൻ ചിമ്മിനിന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ആ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഏത് മീറ്റ് ഐറ്റംസ് ഏത് വെച്ചാലും ഒരു സ്മെല്ല് പോലും ഇടുന്നില്ല. ബാക്കിൽ അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അതല്ലാതെ ഈ ഫ്രണ്ട് ലിവിങ് ഏരിയയിലും ഈ ഡൈനിങ് ഭാഗത്ത് പോലും അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നില്ല എന്നുള്ളതാണ്. ചിമ്മിനി ഗ്ലൻ്റെ ഓട്ടോമാറ്റിക് ചിമ്മിനിയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓൺ ആയി കിട്ടും. അതിൻ്റെ സ്പീഡും കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ലെഫ്റ്റിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആകും. റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടുക, മൂന്ന് സ്പീഡ് വരെ കിട്ടും. അടുക്കളയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസിലും ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പാണ് ഈ ഒരു പോർഷൻ. നമുക്കിവിടെ ഒരു ചെറിയ വർക്ക് ഏരിയയാണ് ഉള്ളത്. വിറകടുപ്പ് വയ്ക്കുന്ന നമുക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നുണ്ട്, മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം വെട്ടി കുറേ കമ്പുകളും കാര്യങ്ങളും വിറകൊത്തിരി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടാക്കിയിരുന്നു. ടോട്ടലി മൂന്ന് ബെഡ്റൂം ആണുള്ളത്. ഇപ്പം നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂം നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റോറേജിന് അലമാരി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. രണ്ട് ബെഡ്റൂമിനെ വെച്ച് നോക്കിയാൽ ഇത് സൈസ് കുറച്ച് കുറവാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന ഇവയെ മൂന്ന് കട്ടിലും നമ്മുടെ വീട്ടിലെ തടി വെച്ച് തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. തേക്കും മഹാഗണിയും പിന്നെ പ്ലാവും എല്ലാം നമ്മുടെ വീടിൻ്റെ ഫുൾ ഇത് ഫർണിച്ചറാണെങ്കിലും ഫർണിച്ചറിൻ്റെ ഫ്രണ്ടിലത്തെ സെറ്റി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഹാളിൽ നിന്ന്
നമ്മുടെ ഓപ്പൺ കിച്ചന്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് അകത്തോട്ട് ഒരു ചെറിയ പാസേജ് പോലെ വന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നത്. ഇത് കോമൺ ബാത്റൂമാണ്, ഈ ബെഡ്റൂമിനോട് ചേർന്നാണ് തുറന്നിരിക്കുന്നത്. മൂന്ന് ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഇതിൽ തന്നെയാണ്. അല്ല പിന്നെ ആകെ ഉള്ളത് അതിനകത്ത് ഇന്റീരിയർ മേളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നീളമുള്ള സിറ്റൗട്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആദ്യമേ അവർ പ്ലാൻ എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. ഡിസൈൻ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ സിറ്റൗട്ടിന് നല്ല ലെങ്ത് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഗ്രാനൈറ്റ് ഇട്ടിരുന്നു ഫ്ലോറിന്, ബാക്കിയെല്ലാം ടൈല് തന്നെയാണ്. ഇത് എക്സ്റ്റീരിയറിൽ വരുന്നത് ഈ സിമെൻറ്റ് ടെക്സ്ചർ വരുന്നുണ്ട്. ഒരു പോർഷനിൽ ആ കോർണർ വിൻഡോയുടെ ഭാഗത്ത് സിമെൻറ്റ് ടെക്സ്ചറാണ് വരുന്നത്. ഇപ്പോഴേ നമ്മുടെ സിറ്റൗട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ഈ ബ്രിക് ഗ്ലാഡിങ്ങിൻ്റെ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാഡിങ് തന്നെ നമ്മുടെ അപ്പുറത്തെ പോർഷനിലും കുറച്ച് ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പുറത്തു നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ഇതിൻ്റെ മേളിലൊരു ബോക്സ് പോലെയാണ് ചെയ്തിരിക്കുന്നത്, ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റ് ടെക്സ്ചറാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഗ്ലാഡിങ് ഒട്ടിച്ചിട്ടുണ്ട്. കോർണർ വിൻഡോ ആണ്. ഈ കോർണർ വിൻഡോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ഒത്തിരി പേര് വന്ന് ഈ കോർണർ വിൻഡോ ആണ് നോക്കി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സൈഡിലെ കോർണർ വിൻഡോ മുതൽ ഇവിടം വരെ ഫുള്ള് നമ്മൾ തേക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് ലിവിംഗ് റൂമിലോട്ടുള്ള ആ വിൻഡോയും എല്ലാം ഇതിപ്പം വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മുടെ കിണർ, ഇപ്പോൾ കാറ്, നമ്മുടെ കാർ പോർച്ചൊക്കെ നമ്മളിവിടെ തന്നെയാണ് ഇപ്പം തൽക്കാലം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഫ്രണ്ട് വശത്തേക്ക് മാറണമെങ്കിൽ അപ്പോഴത്തേക്ക് നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ അങ്ങ് ആക്കിയിട്ടേക്ക്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മേളിലേക്ക് സ്റ്റെയറുണ്ട്. സാധാരണ എല്ലാവരും വീട് പണിയുമ്പോൾ ഇൻ്റർലോക്കാണ് ഇടുന്നത്. ഞങ്ങൾക്ക് ആദ്യം മുതലേ അതിനോട് താല്പര്യമില്ലായിരുന്നു ഇൻ്റർലോക്ക് ഇടുന്നതിനോട്. ഞങ്ങൾ ഇവിടെ ബേബി മെറ്റെല്ലാം ഇട്ടിരിക്കുന്നത്. മഴവെള്ളമൊക്കെ നമുക്ക് നല്ലൊരു മഴ പെയ്താലും, ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു, പക്ഷേ മഴവെള്ളം തന്നെ ഇവിടെ തന്നെ അങ്ങ് ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ അടിയിൽ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതെ, നമ്മളൊരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്ന അങ്ങനെ രണ്ട് മാസമേ ആയുള്ളൂ. അങ്ങനെ വലിയ കാര്യമായിട്ടായില്ല, ഒരു ലോണൊക്കെ സെറ്റ് ചെയ്ത് വരുന്നു. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിച്ചതാണ്, ഗാർഡനിങ്ങും താല്പര്യമാണ്. ഇതിപ്പോൾ 1571 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. ഇതിൻ്റെ സ്ട്രക്ചർ, ഫർണിഷിങ്, പ്ലാന്, കോമ്പൗണ്ട് വാള്, കിണർ, ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്തിരിക്കുന്നത് 50 lakh അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇൻ്റീരിയറിൽ നമ്മളൊരു കോംപ്രമൈസും വരുന്നില്ല, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനമായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നവർ. ബാത്റൂമൊക്കെ ചെയ്തിരിക്കുന്നത് 7 feet അവർ ടൈലിടുക എന്ന് പറഞ്ഞു. ഞങ്ങൾ 10 feet ഫുൾ ടൈലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലല്ലേ നമുക്കൊരു വീട് സ്വപ്നം കാണാൻ പറ്റുമോ? അന്നേരം അതനുസരിച്ച് ഞങ്ങളങ്ങ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്കത് പറ്റത്തില്ലല്ലോ, അതിൻ്റെ പേരിലാണ് ഇത് ഇങ്ങത്രയും മനോഹരമായി ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. മോൻ്റെ കൂട്ടുകാർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നമുക്ക് ഈ വീട് പണിതിട്ട് ഒരിടത്ത് പോലും നമ്മൾ രണ്ടാം നിന്ന് പൊളിച്ച് പണിയേണ്ടി വന്നിട്ടില്ല. അവർ എല്ലാവർക്കും സൂരജ് ചെയ്തിരിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഒന്നിലും നമുക്കൊരു അത് പൊളിച്ച് പണിയാനോ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടക്കുറവോടെ പണിയാനോ ഒന്നും ഇടവന്നിട്ടില്ല. ഷിബിൻ ആണെങ്കിലും അതെ, ഇൻ്റീരിയർ ചെയ്തിട്ട് നമുക്ക് ഒരിടത്ത് പൊളിച്ചു ഇങ്ങനെ വേണ്ടായിരുന്നു എന്നും നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതുകൊണ്ട് സൂരജ് അതിനനുസരിച്ചാണ് പ്ലാൻ എടുത്തത്. ഈ വീട് ഡിസൈൻ ചെയ്തത് ഞാനാണ്. ഇത് ആക്ച്വലി ഈ വീടിൻ്റെ ഡിസൈനിങ് വേണ്ടി എന്നെ കൺസൾട്ട് ചെയ്ത ടൈമിൽ ഇത് ഈ ഒരു വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും മാക്സിമം എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ ആ രീതി ഡിസൈൻ ചെയ്യാനാണ് എൻ്റെ അടുക്ക്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും എൻ്റെ അടുക്ക് കൺസൾട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ആക്ച്വലി വന്നേക്കുന്നത് നമുക്കൊരു 1571 square feet ആണ് ആക്ച്വലി വന്നേക്കുന്നത്. ഇതിൽ 3 BHK + 3 bathroom, 2 attached bathroom, 1 common bathroom, 1 open kitchen, dining, work area and sit out. ഇനി പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് മേളോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഷനും ചെയ്തെടുക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് വേണ്ട മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കോസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് ഇനിയും
ഇതിൻ്റെ കുറച്ചുകൂടെ പ്രൈസ് റെഡ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു 35 lakhs നമുക്ക് ഈ വീട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മനോരമ ഓൺലൈനിൻ്റെ സ്വപ്ന വീട് എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ ഈ ചെറിയ വീട് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.